നമസ്കാരം. കാട്ടാന ആക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ശാന്തൻപാറ തലക്കുളം ഭാഗത്ത് താമസിച്ചു വരുന്ന സാമുവൽ മരിച്ചത്. 70 വയസ്സായിരുന്നു. സ്വന്തം കൃഷിയിടത്തിൽ കൃഷിപ്പണികൾ ചെയ്തു വരുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. കർഷകന്റെ ജീവനെടുത്തത്. പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന ചക്ക കൊമ്പനാണ് എന്നാണ് നാട്ടുകാരുടെ സംശയം. വനംവകുപ്പ് തുടരുന്ന അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് നാട്ടുകാർ പൂപ്പാറ ജംഗ്ഷനിൽ പ്രതിഷേധം തുടങ്ങിയത്. പ്രശ്നത്തിന് പരിഹാരം കാണാതെ പിരിയില്ല എന്ന് പ്രഖ്യാപിച്ച് ജനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കാരുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനുരഞ്ജന ചർച്ചകൾ നടത്തുന്നുണ്ട്. അക്രമകാരികളായ ആനകളെ പിടികൂടി ഈ വനമേഖലയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ചക്കക്കൊമ്പൻ, മുറിവാലൻ കൊമ്പൻ, അരിക്കൊമ്പൻ എന്നീ പേരുകളിൽ നാട്ടിലറിയപ്പെടുന്ന ആനകളാണ് പ്രധാനമായും ഭീതി പരത്തുന്നത് എന്നും ഇവ ഒട്ടുമിക്ക സമയങ്ങളിലും ജനവാസ മേഖലകളിൽ നിലയുറപ്പിക്കാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. ആനശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിനകം തന്നെ 20-ലേറെ പേർ ആനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പട്ടയഭൂമികളിൽ, കൃഷിഭൂമികളിൽ ഇവർ കാട്ടാനയെ മേയാൻ വിട്ടിരിക്കുകയാണ്. കായാട്ടാനെ മേയാൻ വിട്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നഷ്ടപരിഹാരത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഏലച്ചെടിക്ക് 15 രൂപ കിട്ടുകയുള്ളൂ. ഒരു ഏലച്ചെടിയുടെ തട്ടയ്ക്ക് ഒരെണ്ണത്തിന് കൊടുക്കണം 140 രൂപ. ഈ നിലയുള്ള അവസ്ഥയിൽ 15 രൂപയാണ് കിട്ടുന്നത്. അതിനുവേണ്ടി ആർക്കെല്ലാം കൈക്കൂലി കൊടുക്കണമെന്ന് അറിയാമോ? ശാന്ത കൃഷിഭവനിലെ ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കണം സർട്ടിഫിക്കറ്റ് കിട്ടാൻ. അതിനുശേഷം വന്ന് നോക്കാൻ വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കണം. ഈ കൈക്കൂലി എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേനും കർഷകന്റെ ഏലച്ചെടി പോയത് പോയി. അത് കഴിഞ്ഞ് നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നുണ്ട്. അതില്ലാതാനും പിന്നെയും കൈക്കൂലി കൊടുക്കണം. ഈ വന്യമൃഗങ്ങളെ അഴിച്ചുവിട്ട് കൃഷിക്കാരനെ ഉപദ്രവിച്ച് കുടിയിറക്കാനുള്ള സർക്കാരിന്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ കനത്ത പ്രക്ഷോഭം നേരിടേണ്ടി വരും. ഇവയ്ക്ക് ബാക്കി പറയാനുള്ളത്, ഇവിടെ മരിച്ചിട്ടുള്ള എല്ലാവരുടെയും നഷ്ടപരിഹാരം കൃത്യമായി കൊടുത്തു തീർക്കുക. 5 ലക്ഷം രൂപ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ നഷ്ടപരിഹാരം കൊടുക്കണം. വീട്ടിലെ ആശ്രിതരിൽ ഒരാൾക്ക് ഇന്ന് തന്നെ DF ഒപ്പിട്ടിരിക്കണം ജോലി നൽകാമെന്ന് സംബന്ധിച്ച് കളക്ടറോട് നേരിട്ട് ഹാജരാകണം. ആന മതിൽ ഏർപ്പെടുത്ത് പെട്ടെന്ന് കെട്ടി ജനങ്ങളെ സംരക്ഷിക്കണം. ആഴ്ചയിലാഴ്ചയില് ജനങ്ങളെ കൊല്ലാൻ കൊടുക്കാൻ ഞങ്ങൾക്കില്ല. മാത്രമല്ല, സർക്കാരിന്റെ ഹിഡൻ അജണ്ടയാണ് റീബിൽഡ് കേരള. റീബിൽഡ് കേരളയുടെ മറവിൽ കർഷകർ മുഴുവൻ കുടിയിറക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള തമിഴ് വംശജരെ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് കടത്തുക എന്ന ഒന്നാമത്തെ തന്ത്രവും, രണ്ടാമത് ഇവിടുന്നുള്ള കുടിയിറക്ക ബാക്കിയുള്ള കർഷകൻ ഗതികെട്ട് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത്? റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് എന്നോ ടീമുണ്ട്. നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവർ വന്നിട്ടുണ്ടോ? ഇല്ല. ഇവര് കുടിയിറക്കിന് വേണ്ടി ഇതുവരെ വന്നിട്ടില്ല. കർഷകരോട് ചോദിച്ചു നോക്കും നിങ്ങൾ, എത്ര ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടാലും 5 പൈസ നഷ്ടപരിഹാരം കിട്ടാതെ, പരാതി നൽകാൻ ഗതിയില്ലാതെ ഇവിടെ നിന്ന് കരച്ചിലും കണ്ണീരുമായി ബാങ്കുകളുടെ ജപ്തി ഭീഷണി നേരിട്ട് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ കാണുന്ന മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലേ? ഇവരുടെ മന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? ഇവർക്ക് കൂട്ടുത്തരവാദിത്തമില്ലേ? ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇടുക്കിക്കാരെ മുഴുവൻ കൂടി ഇറക്കാമെന്ന് വിചാരിച്ചാൽ ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കില്ല. ഇവയ്ക്ക് പറയാനുള്ളത് ഇതാണ്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്,